അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ നല്ലൊരു ബ്ലൂബെറി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ആക്കിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. ഒന്ന് മിൽക്ക് ഒഴിച്ചിട്ടും ഒന്ന് സോഡ ഒഴിച്ചിട്ടും. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കണ്ടാൽ. കണ്ടിട്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്ലൂബെറി ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബ്ലൂബെറി തന്നെയാണ്. 300 ഗ്രാം ആണ് എടുത്തത്. അതുപോലെ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റോസ് വാട്ടർ. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പോട്ടിലോട്ടേക്ക് നമുക്ക് ഈ ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അതിലോട്ടേക്ക് പഞ്ചസാരയാണ്. അതിനുശേഷം ഒരല്പം റോസ് വാട്ടർ. ഇത്രയും മതി. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്ട്രെയിറ്റ് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം, ബ്ലൂബെറി തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് നല്ലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കൊന്ന് വറ്റി വന്നു. ഇതാണ് അതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഗമ്മിയായിട്ട് കിടക്കും. അപ്പോൾ ഇതൊന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ ഒരു കുറച്ച് വറ്റി വരുന്ന വരെ ഇതുപോലെ ചെയ്തെടുക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു ബ്ലൂബെറിൻ്റെ സിറപ്പ് ഞാനൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൂടെല്ലാം തണങ്ങി. എന്തൊരു ബ്യൂട്ടിഫുൾ കളറാണല്ലേ, നല്ല തിക്ക് സിറപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിക്ക് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിൽക്കും. ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തണുപ്പ് വേണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് തണുത്ത പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ബ്ലൂബെറി സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ബ്ലൂബെറി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മിൽക്ക് ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോഡ ഒഴിച്ചിട്ട് തയ്യാറാക്കാം. 2 സ്പൂണ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടത് സോഡ. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കിയ ബ്ലൂബെറി ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളല്ലേ. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ സിറപ്പ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ജ്യൂസ് അവർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മിൽക്ക് ഒഴിച്ചതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതൊന്ന് ഷേക്കാക്കിയിട്ട് കുടിച്ച സംഭവം പൊള്ളിയായിരിക്കും. നല്ലൊരു റീഫ്രഷ് തന്നെ ഉണ്ടാവും ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അടിപൊളി. അപ്പൊ ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.